ഇടതുമുന്നണികളുടെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടി കാട്ടാക്കടയിലെ ബിജെപി സ്ഥാനാർത്ഥി പി കെ കൃഷ്ണദാസിന്റെ പദയാത്ര ആരംഭിച്ചു. വിഷുദിനത്തിൽ മണ്ഡലത്തിലെ വോട്ടർമാരിൽ നിന്ന് ഓരോ രൂപ വീതം കൈനീട്ടം വാങ്ങിയാണ് പി കെ കൃഷ്ണദാസ് കെട്ടിവയ്ക്കാനുള്ള തുക സ്വരൂപിക്കുന്നത്. കാട്ടാക്കടയിൽ എൻ ശക്തന്റെ വിജയരഥം പിടിച്ചുനിർത്താനുള്ള തീവ്ര പ്രചരണത്തിലാണ് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും സ്ഥാനാർത്ഥിയുമായ പി കെ കൃഷ്ണദാസ്. യു ഡി എഫിന്റെ ജനവഞ്ചനയ്ക്കെതിരെയും സി പി എമ്മിന്റെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരെയും കൃഷ്ണദാസ് മണ്ഡലത്തിൽ വികസന സന്ദേശയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഈ കാട്ടാക്കട വികസന എൻ്റെ കാട്ടാക്കടയുടെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് ജനങ്ങൾക്കറിയാം. അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മാറ്റം പരിവർത്തനം ഈ നിയോജക മണ്ഡലത്തിൽ കേരളത്തിൽ മൊത്തം ഉണ്ടാകാൻ പോകുന്നു. അതേ രീതിയിലൊരു രാഷ്ട്രീയ മാറ്റവും പരിവർത്തനവും ഈ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മത്സരത്തിനായി കെട്ടിവെക്കാനുള്ള തുക വിഷുദിനത്തിൽ വോട്ടർമാരിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി. ഞങ്ങൾ പ്രവർത്തകന്മാർ 1 രൂപ നാണയം, 2 രൂപ, 5 രൂപ ഇങ്ങനെ വിഷു കൈനീട്ടം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കെട്ടിവെക്കാനുള്ള തുക അവർ ശേഖരിക്കുന്നത്. മണ്ഡലത്തിലെ മാറനല്ലൂർ വിളവുർക്കൽ പഞ്ചായത്തുകൾ ബി ജെ പിയാണ് ഭരിക്കുന്നത്. ബി ഡി ജെ എസിന്റെ രംഗപ്രവേശനം എൻ ഡി എയെ കൂടുതൽ ശക്തിപ്പെടുത്തിയെന്ന് ഇവർ വിശ്വസിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം മുതൽക്കൂട്ടാക്കി ഇടതു വലത് മുന്നണികളോട് മാറ്റിവയ്ക്കാൻ ബി ജെ പി സജീവമായതോടെ കാട്ടാക്കടയിലെ പ്രചരണ രംഗം ചൂടുപിടിക്കുകയാണ്. റിപ്പോർട്ടർ തിരുവനന്തപുരം.